ഏതൊരു സിനിമാ മോഹിനിയും പോലും നമുക്കും വലിയ സംഭവങ്ങളെന്നില്ലെങ്കിലും ഒന്ന് രണ്ട് ചെന്നൈ അനുഭവങ്ങളൊക്കെ ഉണ്ട്. സിനിമാ സംബന്ധമായിട്ടുള്ള യാത്രകൾ നടത്തിയിട്ടുണ്ട്, വീട്ടിൽ നിന്നുള്ള ഒളിച്ചോട്ടങ്ങൾ നടത്തിയിരുന്നു ചെന്നൈയിലേക്കൊക്കെ. അപ്പോൾ ആദ്യത്തെ ഓർമ്മ എൻ്റെ 10ാം ക്ലാസ് പരീക്ഷയൊക്കെ അല്ല, 10ാം ക്ലാസ് തോറ്റ് ഞാൻ പെങ്ങളെ വീട്ടിൽ ഒരു 1.5 വർഷം നിന്ന് ബാംഗ്ലൂർ നിന്ന് തിരിച്ച് നാട്ടിലേക്ക് വന്ന് AVM സ്റ്റുഡിയോ ഒക്കെ കാണണം എന്നുള്ള ഒരു ഇതിൽ എങ്ങനെയും മദ്രാസ് പോയ സിനിമ കയറണം എന്നൊരു ധാരണ ഉണ്ടാകും. അങ്ങനെ ഞാൻ വീട്ടിൽ നിന്ന് മദ്രാസ് പോകാൻ തീരുമാനിക്കുകയാണ്. അപ്പോൾ വീട്ടിൽ നിന്ന് കുറച്ച് കാശൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കട്ട് എടുത്ത് ഞാൻ കുറച്ച് രണ്ട് മൂന്ന് ഡ്രസ്സ് ഒരു ടെക്സ്റ്റൈൽസ് കവറിൽ വെച്ചിട്ടേ ഞാനിങ്ങനെ അച്ഛനൊക്കെ ജോലിക്ക് പോയതിന് ശേഷം ഞാൻ മെല്ലെ പുറത്തിറങ്ങിയിട്ട് ഒരു 4 മണിയാകുമ്പോൾ വൈകുന്നേരത്താണ് ട്രെയിൻ മദ്രാസ് മേൽ. അപ്പോൾ ഞാൻ ഒരു 4 മണിക്ക് അമ്മയുടെ അനുഗ്രഹം വാങ്ങി പോകണം എന്നൊക്കെ ഭയങ്കര താല്പര്യം ഉണ്ടായിരുന്നു. കാലൊക്കെ തൊട്ടിട്ട് പോകണം എന്നൊക്കെ ഭയങ്കര ഒരു സെൻറ്റിമെൻ്റ്. അപ്പോൾ ഞാൻ എന്നിട്ട് അപ്പോൾ അമ്മ പുറത്തെന്തോ മുറ്റത്തെന്തോ വിറക് ഇതൊക്കെ അങ്ങനെ എന്തോ അടിച്ചവരെന്തോ ചെയ്യാണ്. അപ്പോൾ ഞാൻ അമ്മയുടെ അടുത്ത് ചെന്നിട്ട് അപ്പോൾ അമ്മയുടെ 2 ദിവസം മുന്നേ അമ്മയുടെ കാലുമ്മ ചെറിയൊരു മുറി ഉണ്ടായിരുന്നു. അങ്ങനെ എന്തോ വിറക് എന്തോ വെട്ടുമ്പോൾ എന്തോ ജോലിനെ ഇടയ്ക്ക് കാലുമ്മ ചെറിയൊരു മുറിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അമ്മയോട് ചോദിച്ചു എങ്ങനെ കാല് ബി അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ പിടിച്ചിട്ട് ഞാൻ അത് കാല് തൊടാമെന്നുള്ളതിൽ അങ്ങനെ കാലുമ്മത്ത് മുറി എങ്ങനെയുണ്ട് ചോദിച്ചു അമ്മോട്. ആ മുറി കുഴപ്പമില്ല, ഉണക്കം തട്ടിയുണ്ടോ, എന്നാലും ചെറിയ വേദന കണ്ടെന്ന് അമ്മ ഇങ്ങനെ കാണിച്ചു കാലിങ്ങനെ ഇതാക്കിയിട്ട്. അപ്പോൾ ഞാൻ അത് ആ മുറി തുടർന്ന മാതിരി കാല് തൊട്ട് ഉണങ്ങി ഞാൻ ഞാൻ ഓങ്ങല്ലൂർക്കാന്നും പറഞ്ഞിട്ട് ഈ ഡ്രസ്സ് എടുത്ത് ഞാൻ നേരെ ഷൊർണൂർ പോയി. ഷൊർണൂർ നിന്ന് ഞാൻ മദ്രാസ് മേലിൽ ഗ്രാൻഡ് പോയി മദ്രാസ് പോയി. മദ്രാസ് പോയി നമ്മൾ ചെന്ന് അപ്പോൾ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമ്മളൊരു ഭയങ്കര ത്രില്ലിങ്ങാണ്, ഒരു ജോഷി സിനിമ ഒക്കെ കാണുന്ന മാതിരിയാണ്, ഒരു ഭയങ്കര സസ്പെൻസ് പൊട്ടിക്കാൻ നമ്മൾ പോകുന്നുണ്ട്. ഭയങ്കര അവിടെ അവിടുത്തെ ആ യാത്രയുടെ അവസാനം നമുക്ക് ഭയങ്കര ഒരു അത്ഭുതമാവും നമ്മളെ കാത്തിരിക്കുന്നതെന്നൊക്കെ ലെവലാണ് നമ്മൾ പോവുക. പക്ഷേ സ്വാഭാവികമായിട്ട് ചെന്നു നമുക്ക് ഭാഷ അറിയില്ല, ഈ സിനിമ കണ്ട് അറിഞ്ഞ തമിഴ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മളൊരു മലയാളി കടയാണെന്ന് എനിക്ക് പിന്നെ മനസ്സിലായി. അവിടെ പോയിട്ട് ഞാൻ ചോദിച്ചു അണ്ണ അറിയണ തമിഴിലൂടെ മലയാളികളുടെ കട ആരെയിലുണ്ടോ, ആരെയും കട ഉണ്ടോ ചോദിച്ചു. അപ്പോൾ അവർ സ്വാഭാവികമായിട്ടും മലയാളികളാണ്. അവർ പറഞ്ഞു ഇവിടെ ആരും ഇല്ല, മലയാളികളില്ല എന്ന് തമിഴിൽ പറഞ്ഞു. അങ്ങനെ ഞാൻ എന്നിട്ട് എൻ്റെ ഞാൻ എന്നിട്ട് നേരെ കോടമ്പക്കം പോയി. കോടമ്പക്കം പോയി AVM സ്റ്റുഡിയോ അങ്ങനെ കണ്ടിട്ട് അന്തം മുട്ടിങ്ങനെ നിൽക്കുക, അതിൻ്റെ ആ ഗോളൊക്കെ കണ്ടിങ്ങനെ അന്തം മുട്ടിങ്ങനെ നിൽക്കുന്ന സമയത്ത് അവിടുത്തെ വാച്ച്മാൻ അവിടെ പോകാൻ പറഞ്ഞു. അങ്ങനെ കുറച്ച് നേരം നിന്നപ്പോൾ അപ്പോൾ അവിടേക്ക് വണ്ടികളൊക്കെ വരുമ്പോൾ നമ്മളതിൻ്റെ മുന്നിൽ ഇങ്ങനെ വായും പൊളിച്ച് നിൽക്കുമ്പോൾ പിന്നെ അവർക്കത് തടസ്സമായിട്ട് അത് മാറിപ്പോകാറുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് പിന്നെ ഈ AVM സ്റ്റുഡിയോ തൊട്ട് മുന്നേ ഇങ്ങനെ രണ്ട് സൈഡിലായിട്ട് ഇങ്ങനെ ഈ മെറ്റഡോർ വാനുകളൊക്കെ ആണ് നിർത്തിയിട്ടുണ്ടായിരുന്നു. ഒരു 10 വർഷം മുന്നേ നിങ്ങൾക്കൊക്കെ അറിയാം ഷൂട്ടിംഗ് സമയത്തൊക്കെ വരുന്ന മെറ്റഡോറിൻ്റെ പഴയ മോഡൽ വാനാവും. അപ്പോൾ അങ്ങനത്തെ വാൻ കുറേ അങ്ങനെ നിർത്തിയിട്ടുണ്ട്. അപ്പോൾ അതിലത്തെ ഒരാൾ ചോദിച്ചു, അയാൾ മലയാളിയാണ്, എന്താ ഇവിടെ നിൽക്കുന്നത് എന്നാ ചോദിച്ചു. ഞാൻ പറഞ്ഞു അങ്ങനെ അങ്ങനെ മദ്രസ് കാണാൻ വന്നാണ്, പിന്നെ എനിക്ക് എന്തെങ്കിലും പണി വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ എന്ത് പണിയാ ചെയ്യാൻ വിൽക്കാൻ എന്ത് പണിയാ അറിയാ വെച്ചു, വിൽക്കാൻ പ്രത്യേകിച്ച് പണിയെന്ന് അറിയില്ല പറഞ്ഞു. വണ്ടിയിൽ ക്ലീനറായിട്ട് പോകാൻ താല്പര്യമുണ്ടോ ചോദിച്ചു. അപ്പോൾ ഞാൻ അങ്ങനെ വണ്ടിയിൽ ക്ലീനർ സിനിമയുടെയൊക്കെ ഓട്ടോ ഓടണാണ് വണ്ടിയാണ് യൂണിറ്റിൽ ഓടണമെന്ന് പറഞ്ഞു. എൻ്റെ ബൾബ് എത്തി കളി നട്ടായെന്ന് കയറിയിട്ട് പിന്നെ അടുത്ത ചോദ്യം മുമ്പിൽ ചോദിക്കേണ്ട മുമ്പിൽ ഞാൻ അപ്പുറത്തെ സീറ്റിൽ കയറി നിന്നു വണ്ടിയിൽ. അങ്ങനെ ഷൂട്ടിങ്ങിൻ്റെ വണ്ടിയിൽ ഇപ്പോൾ ഞാനൊരു സിനിമാക്കാരനായിരുന്നില്ല, ഞാൻ നിന്നു അങ്ങനെ വെയിറ്റിൽ കിടന്നു വണ്ടിയിൽ സീറ്റിൽ കയറിയിരുന്നു ഞാൻ കവറൊക്കെ വെച്ച് സീറ്റിൽ കയറുന്നു. അപ്പോൾ ആ സമയത്ത് അയാൾക്ക് ഓപ്പോസിറ്റ് ഒരു കടയിൽനിന്ന് ഒരു ഒരാളെ വിളിച്ചു, ഒരു കോള് വന്നിട്ടുണ്ട്. അന്ന് മൊബൈൽ ഫോണൊന്നും ഇല്ല, ഒന്നുകൊണ്ട് വരാൻ പറഞ്ഞിട്ട് ഈ വണ്ടിയുടെ ഉടമ അയം ബാക്കിൽ അപ്പുറത്തെ കടക്കാരൻ്റെ കൂടെ കോള് സംസാരിക്കും, ഫോണ് സംസാരിക്കാണ്ട് പോയി. ആ സമയത്ത് അയാൾ പോയി തിരിച്ചു വന്നു. അപ്പോൾ അപ്പുറത്തൊക്കെ വണ്ടി ഇതേമാരുണ്ട്, അവരെ അതിലൊക്കെ ഡ്രൈവർമാരും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇയാൾ തന്നെ 2-3 വണ്ടികളാണ്, ഇയാൾ കണ്ണൂക്കാരനാണ്, അവിടെ ഒരുപാട് കാലമായിട്ട് ചെന്നൈയിൽ അവിടെ സെറ്റിലാണ്. അപ്പോൾ അയാൾ തിരിച്ചു വന്നിട്ട് പറഞ്ഞു നാളെ തിരുവനന്തപുരം പോകണം എന്തോ പറഞ്ഞു. പിന്നെ ജോമോഹൻ്റെ സിനിമയാണ് കർമ്മ എന്നാ പടത്തിൻ്റെ പേര്. നമുക്കറിയാം ജോമോഹൻ സുരേഷ് ഗോപി പടം കർമ്മ, നരേന്ദ്ര പ്രസാദൊക്കെ അഭിനയിച്ച പടം അതാണ് തോന്നുക. ജോമോൻ അതിലകൻ നരേന്ദ്ര പ്രസാദ് അല്ല സുരേഷ് ഗോപിയൊക്കെ അഭിനയിച്ച കർമ്മ എന്നുള്ള പടം നാളെ ഷൂട്ട്. അപ്പോൾ എൻ്റെ ഭയങ്കര ലഡു പൊട്ടി, ഓ നാളെ ഇപ്പോൾ തിരുവനന്തപുരത്തേക്ക് വണ്ടിയിൽ പോവാം എന്നുള്ളതിൽ. എന്നിട്ട് പിന്നെ പിറ്റേ ദിവസം അതെന്തോ കാരണങ്ങൾ പിന്നെ നീണ്ടു. അത് നീണ്ട സമയത്താണ് എനിക്ക് പിന്നെ അപ്പോൾ ആ സമയത്ത് അവർ അവിടുത്തെ ഒരു ലോക്കൽ ഓട്ടം വന്നു, ഒരു ജയ TVയുടെ ഒരു പ്രോഗ്രാമിന് ഓടാം എന്നുള്ള ഇതിൽ അവിടെ ഒരു അവിടെ സിറ്റിയിൽ മാത്രം കോടമ്പക്കത്ത് മാത്രം ഓടുന്ന ഒരു ഓട്ടം വന്നു. ജയ സ്റ്റുഡിയോയിലത്തെ ആ ഒരു സ്റ്റുഡിയോയിലാണ് അതിൻ്റെ ഷൂട്ട് കാര്യങ്ങൾ നടന്നിരുന്നത്. അന്നാണ് ഞാൻ ആദ്യമായിട്ട് ഞാൻ സിൽക്ക് സ്മിത എന്നുള്ള ആളേനെ കാണുന്നത്. അപ്പോൾ ഞങ്ങൾ പിന്നെ വണ്ടി ഞാൻ അപ്പോൾ പിറ്റേ ദിവസം ഈ മറ്റേ ഓട്ടം എന്തോ നീങ്ങുക കാരണം പിറ്റേ ദിവസം ആ സ്റ്റുഡിയോയിലേക്ക് നമ്മളെ വണ്ടി ഓടാൻ പോയി. അപ്പോൾ അവിടെ സെറ്റ് ഇടുന്നുണ്ട്,
പല കാര്യങ്ങൾക്കും ഓരോ സാധനങ്ങൾ വാങ്ങാൻ പുറത്തേക്ക് പോകുന്നുണ്ട്. ആ നമ്മൾ അതിലുണ്ട് പല കാര്യങ്ങൾ. നമുക്ക് ഭക്ഷണമൊക്കെ അവിടെ തന്നെയാണ്. ഈ സിനിമ ഫുഡുമാർ തന്നെ ഉഴുന്നുവട ചോ മറ്റുള്ള കാര്യങ്ങൾ രാവിലെ ടോക്കൺ തരും. നമ്മൾ അവിടെ നിന്ന് ഭക്ഷണം കഴിക്കും. ഉച്ചയ്ക്കുള്ള ഭക്ഷണം ഒക്കെ അവിടെ തന്നെയാണ്, യൂണിറ്റ് തന്നെയാണ്. അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞു, ഡ്രൈവറോട് പറഞ്ഞു, വന്നിട്ട് ഒരാൾ പറഞ്ഞു, പിന്നെ സിൽക്ക് സ്മിത്തിനെ കൊണ്ടാൽ പോകണം, കുറച്ച് കഴിഞ്ഞാൽ പോകണം, അത്ര ഒരു ടൈം പറഞ്ഞാൽ ടൈമിന് പോകണം പറഞ്ഞു. അപ്പം എൻ്റെ മനസ്സിൽ ഒരു 10-15 രൂപയുടെ ഒപ്പം പൊട്ടി. സിൽക്ക് സ്മിത്തിനെ നേരിട്ട് കാണാൻ പോവാണ്, നമ്മുടെ വണ്ടിയിലാണ് സിൽക്ക് സ്മിത്തിനെ സ്റ്റുഡിയോയിലേക്ക് കൊണ്ടിരുന്നത് എന്നുള്ളത്. ഭയങ്കര സന്തോഷിച്ച് നിൽക്കുക, നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്, എപ്പോഴാണ് പോവാം. കുറച്ച് കഴിഞ്ഞപ്പോൾ ആ നേരത്തെ വന്ന ആൾ തിരിച്ചു വന്നിട്ട് പിന്നെയും പറഞ്ഞു, എന്നെ നിരാശനായിക്കൊണ്ട് പറഞ്ഞു, പിന്നെ സിൽക്ക് സ്മിത്തിനെ കൊണ്ടാൽ വണ്ടി പോകണം, സിൽക്കിനെ കൊണ്ട വണ്ടി കാറാണ് പോണത്, നിങ്ങൾ പോകണ്ട, നിങ്ങൾ പോയിട്ട് കുറച്ച് കേബിൾ എന്തോ ഇങ്ങനെ കെട്ടാൻ എന്തോ ഒരു നമ്മുടെ കമ്പിയിൽ ഇങ്ങനെ ആ സാധനം വാങ്ങാൻ ഈ വണ്ടി വിട്ടു. അവർക്ക് ഭയങ്കര നിരാശയായി, സിൽക്ക് സ്മിത്തിനെ അടുത്ത് കാണാൻ പറ്റില്ല, സിൽക്ക് സ്മിത്തിൻ്റെ വീട് കാണാൻ പറ്റില്ല എന്നറിയാൻ ഭയങ്കര ഫീലിംഗിൽ ഞാൻ ഇരുന്നിട്ട് ആ ഓട്ടത്തിന് പോകുമ്പോൾ ഞാൻ ആ വണ്ടിയിലുണ്ട്. തിരിച്ചുപോയി വന്നു, ഞങ്ങൾ വന്ന് സാധനമൊക്കെ ഇറക്കിച്ചു. എന്നിട്ട് ആ സമയത്തേക്കും ഞങ്ങൾ പോയ വന്ന ഗ്യാപ്പിന് പോയി വന്നപ്പോഴേക്കും സിൽക്ക് സ്മിത എന്നെ വണ്ടിയിലേക്ക് കാറിൽ എടുത്തു കൊടുന്ന് അവരവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു എന്തോ ഒരു നമ്മുടെ ഐഡിയ സ്റ്റാർ സിംഗർ പോലെയൊക്കെ എന്തോ ഒരു പ്രോഗ്രാം, അങ്ങനത്തെ ഒരു ഇതിൻ്റെ ഒരു ഇതായിരുന്നു, ഷൂട്ടാണ് നടന്നിട്ടുണ്ടായിരുന്നത്. അതായത് ജയ ടിവിയുടെ കണ്ടിന്യൂ ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന എന്തോ ഒരു ഇതിൽ അന്ന് അതിഥിയായിട്ട് വരുന്നത് സിൽക്ക് സ്മിതയായിരുന്നു. അങ്ങനെയാണ് സിൽക്ക് സ്മിത എന്നുള്ള നമ്മളൊക്കെ ഇന്ത്യൻ സിനിമാ പ്രേമികളെ മൊത്തം രോമാഞ്ച കൊടുമുടിയിലെത്തിച്ച മുൾമുനയിൽ നിർത്തിയ സിൽക്ക് സ്മിതയാണ് നമ്മൾ ആദ്യമായിട്ട് കാണുന്നത് അവിടെ നിന്നാണ്. അവരുടെ കണ്ണുകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ മാതിരി സിൽക്ക് സ്മിത അത്ര വലിയ കറുപ്പുള്ള ഒരു നടി നല്ല, പക്ഷേ അവർ നല്ല രസമുള്ള ശരീരവടിവുള്ള കണ്ണുകൾക്ക് പ്രത്യേകതമായൊരു ആകർഷണ ശക്തിയുള്ള ഒരു സ്ത്രീയായിരുന്നു. അങ്ങനെ സിൽക്ക് സ്മിതനെ ഒരു 5-6 അടി ഗ്യാപ്പിൻ്റെ ദൂരത്ത് നിന്നൊക്കെ കാണാനുള്ള ഒരു ആദ്യമായിട്ട് കാണാനുള്ളൊരു ഭാഗ്യമുണ്ടായി. അന്ന് തന്നെ അവിടെ വെച്ചിട്ട് ഞാൻ രാധിക എന്നുള്ള നടിയിലേക്കുണ്ട്. ഇപ്പോൾ നമ്മുടെ ശരത്കുമാർ, സൂപ്പർ സ്റ്റാർ ശരത്കുമാറല്ലേ നമ്മളല്ലേ, അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ വൈഫ്, അവരെന്നെ അവിടെ നിന്ന് തന്നെ കാണാൻ ഉണ്ടായി. അങ്ങനെ രണ്ട് നടികൾ ഞാൻ ഒരു സ്റ്റുഡിയോയിൽ വെച്ചിട്ട് എൻ്റെ മദ്രാസ് സമയം ആ ജീവിതത്തിനിടയ്ക്കാണ് അവർ രണ്ടാളും കണ്ടത്. എനിക്കിപ്പോഴും മറക്കാൻ പറ്റില്ല സിൽക്ക് സ്മിതനെ കണ്ട കാര്യം. അവർ ഞാൻ ആദ്യം അങ്ങനെ അമ്പരന്ന് നോക്കി നിന്നത് ഇപ്പോഴും ഭയങ്കര ഓർമ്മയുണ്ട്. ആദ്യത്തെ പോക്ക് എനിക്ക് കൂടുതൽ അവിടെ നിൽക്കാൻ പറ്റില്ല. എന്ന് വെച്ചാൽ ഈ വണ്ടിയിൽ കിടക്കണം, ആ വാനിലാണ് കിടക്കുക. അവിടുത്തെ കുളി, കൊതുകിൻ്റെ കടി, പനി പിടിച്ചു. വീട്ടിൽ ആദ്യത്തെ നാട് വിട്ടു പോക്കല്ലേ, പഴയ ആളുകൾ വരെ രാജ്യം വിട്ടു പോകുന്നതാണ്. പനി പിടിച്ചു, അച്ഛനും അമ്മേനും കാണാൻ തോന്നി. അവിടെ നിന്ന് അവരോട് പറഞ്ഞ് ഞാൻ നേരെ നാട്ടിലേക്ക് നാട് പിടിച്ചു. അങ്ങനെയാണ് ആദ്യത്തെ ഒരു അനുഭവം ഉണ്ടായി. പിന്നെയും കുറച്ച് ദിവസം ഇവിടെ നിന്നു. ഒരു 2 വർഷം കഴിഞ്ഞിട്ട് ഞാൻ പിന്നെയും 2000 ആവണേൻ്റെ മുന്നേ പിന്നെ ഞാൻ ചെന്നൈക്ക് ഒന്നുകൂടി പോയി. എങ്ങനെയും ഒരു ആരെയും പോയിട്ട് കഥ പറയണം എന്നൊക്കെ. വിജയകാന്തിൻ്റെ പടങ്ങളൊക്കെ അന്നിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കാണും, ഒരുപാട് പടങ്ങൾ വിജയകാന്തിൻ്റെ ഇവിടെ ഹിറ്റ് പടങ്ങൾ ഇങ്ങനെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. വിജയകാന്തിനോട് ഭയങ്കര ആരാധനയായിരുന്നു. അപ്പോൾ വിജയകാന്തിൻ്റെ ഓഫീസിൽ പോവുക, അവിടെ പോയിട്ട് കഥ പറയാൻ പറ്റുമോ എന്ന് പറയാൻ വേണ്ടി ഞാൻ പിന്നെയും ചെന്നൈ പോയി. ഒരു വട്ടം കൂടി ചെന്നൈ പോയി. പിന്നെ നേരെ നമുക്ക് ഇന്ന ബസ്സിൽ പോയ, അവിടെ ബസ് നമ്പറാണ്, ഇന്ന ബസ്സിൽ പോയാൽ ചെന്നൈയിലേക്ക് കുളമ്പക്കത്തെത്തും. കുളമ്പത്ത് ഇറക്കിയത്തെ എന്നടുത്താണ് വിജയകാന്തിന്, അങ്ങനെ അതൊക്കെ അറിയാം. അപ്പോൾ നമ്മൾ ആ സമയത്ത് വിജയകാന്തിൻ്റെ ചെന്നൈയിൽ ഇറങ്ങിയിട്ട് വിജയകാന്തിൻ്റെ കുളമ്പൊക്കെ ഇറങ്ങി വിജയകാന്തിൻ്റെ ഓഫീസിലേക്ക് നമ്മൾ പോവാണ്. അപ്പോൾ പറഞ്ഞു പിടിച്ച് ഓരോരുത്തർ ഇപ്പോൾ എവിടെയാണെന്നുള്ളത് ഇപ്പോൾ എനിക്ക് അറിയില്ല, കുളമ്പക്കത്താണ് എനിക്ക് അറിയാം ഉള്ളൂ. ഇപ്പോൾ അവിടുത്തെ സ്ട്രീറ്റിൻ്റെ പേരൊന്നൊക്കെ ഓർമ്മയില്ല. അപ്പോൾ ആ സമയത്ത് അവിടെ പോയി. അപ്പോൾ ഓഫീസിൽ പോയപ്പോൾ എന്നെ വേണം ചോദിച്ചു അവിടുന്ന് ഒരാൾ. അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെ കഥ പറയാൻ വന്നാണ് പറഞ്ഞു. അപ്പോൾ 2 വർഷത്തേക്ക് കഥ അവിടെ സ്റ്റോക്കാണ്, ഇവിടെ ഓൾറെഡി ഉണ്ട്, ഇപ്പോൾ അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നോക്കാം എന്നുള്ളത് പറഞ്ഞു. അപ്പോൾ ഞാൻ എന്നിട്ട് ആ സമയത്തിൻ്റെ തൊട്ടായതിന് സ്റ്റുഡിയോൻ്റെ അവിടെ ആ സമയത്ത് വല്ലർശി എന്നുള്ള സിനിമയുടെ ഷൂട്ട് എടുക്കുകയാണ്. വിജയകാന്തിൻ്റെ നമുക്ക് കണ്ടിട്ടുണ്ടാവും വല്ലർശി എന്നുള്ള പോലീസ്, ഒരു അദ്ദേഹം വലിയ പോലീസ് വേഷമാണ് ചെയ്തിട്ടുള്ളത്. ആ പടത്തിന് ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്, ക്ലൈമാക്സ് ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. മെയിൻ വില്ലൻ നമ്മുടെ താണ്ഡവമല്ല ഗാന്ധർവം എന്നുള്ള സിനിമയിലെ ഒരു വില്ലൻ്റെ മോഹൻലാൽ ജയിലിൽ നിന്ന് ഫൈറ്റ് ചെയ്യുന്ന ഒരാൾ, കുറച്ച് നീണ്ട മൂക്കായിട്ടുള്ള അദ്ദേഹമാണ് അതിൻ്റെ വില്ലൻ. ആ മൂപ്പരായിട്ടുള്ള ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത്. ഞാൻ ആ സ്റ്റുഡിയോയിലേക്ക് ഞാൻ കയറി ചെന്നു അവിടെ വിജയകാന്തിനെ കാണാൻ വേണ്ടി. അപ്പോൾ അങ്ങനെ താഴെ തടസ്സമില്ല, തിരക്കില്ല, ഒരു ഒരു നെറ്റിൻ്റെ ഉള്ളിലാണ് ഒരു കൂടുമായി ഒരു വലിയ ഒരു ഇതിൽ വെച്ച് അതിൻ്റെ ഉള്ള ഫൈറ്റ് ഉണ്ടായിരുന്നു. ആ ഫൈറ്റിൽ ഞാൻ ആ ഒരു 1.5 മണിക്കൂറോളം ആ ഫൈറ്റ് കണ്ട് ഷൂട്ട് ചെയ്ത് അങ്ങനെ കണ്ടുകൊണ്ട് നിന്നു. അതിനുശേഷം അദ്ദേഹം പുറത്തേക്കിറങ്ങിയിട്ട് വിജയകാന്ത് പുറത്തേക്ക് ഇറങ്ങി, വേറെ ആരുമില്ല, അയാളുടെ മുന്നിൽ ഞാൻ മാത്രമേ ഉള്ളൂ അദ്ദേഹത്തിൻ്റെ മുന്നിൽ. അപ്പോൾ ഒരു നിമിഷം അത് വിജയകാന്തിൻ്റെ കണ്ണുകളും എൻ്റെ കണ്ണുകളും തമ്മിലിങ്ങനെ ഒന്ന് അങ്ങോട്ടും
തങ്ങി നിന്നു, പരസ്പരം നോക്കി നിന്നു. ഞങ്ങൾ സംസാരിക്കാനൊന്നും പറ്റില്ല, നമുക്ക് ആ കണ്ടാളിച്ച് ഇങ്ങനെ വായുമൊളിച്ച് നിൽക്കുകയാണ് വിജയേന്ദ്രൻ കണ്ട ഒരു സന്തോഷത്തിൽ. അപ്പോൾ മൂപ്പരുടെ ഒരുപാട് സിനിമകളിൽ മൂപ്പരുടെ ഫൈറ്റ് ചെയ്യുമ്പോൾ നമ്മളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, പഴയ പടങ്ങളിലൊക്കെ കാലാണ് മൂപ്പരെ, കാലുകൊണ്ട് ഇങ്ങനെ ഫൈറ്റ് ചെയ്യൽ ഭയങ്കര, ഈ കാലുകൊണ്ടുള്ള അടി ഭയങ്കരമാണ് മൂപ്പരെ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഓർമ്മ വന്ന് നിൽക്കുന്നത് നിന്നിട്ട് ഞാൻ തിരിച്ചു പോകുന്ന സമയത്ത് ആ അടുത്ത് തന്നെയാണ് വിജയേന്ദ്രൻ്റെ വീടുണ്ടായിരുന്നത്. അപ്പോൾ അന്ന് അവിടുത്തെ അവിടെ ഈ ഇതാണ് വിജയേന്ദ്രൻ്റെ വീട് എന്നോട് ഒരാൾ പറഞ്ഞു തന്നു. ഞാൻ നോക്കുമ്പോൾ അവിടെ ഫുഡ് എന്നെ പുറത്ത് ഇങ്ങനെ ഫുഡ് ഒരുപാട് ആളുകൾക്കുള്ള ഫുഡ് ഇങ്ങനെ സെറ്റ് ചെയ്യാണ്. എന്നെ അവരുടെ വൈഫ് ഇപ്പോൾ നമ്മൾ ഈ ചാനലിലൊക്കെ കാണാം, പാർട്ടിയിൽ സജീവമായിട്ടുള്ള അവരുടെ ആ വൈഫ് ഇങ്ങനെ എനിക്ക് നിർദ്ദേശം നൽകിയിട്ട് അവിടെ അങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. അവർക്ക് ജോലിക്കാർക്ക് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ നൽകിയിട്ട് അവിടെ അങ്ങനെ നിന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പണ്ടത്തെ കാലത്ത് വിജയകാന്തിൻ്റെ ഓഫീസിൽ ആറ് എന്നാലും അദ്ദേഹത്തിനെ കാണാൻ ചെന്നാൽ അവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് അത്ര പോവുക. നമുക്ക് ആ വായിക്കണ്ടായില്ല, അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇപ്പോൾ കുറേ ഒരുപാട് വീഡിയോകൾ അദ്ദേഹത്തെ പറ്റിയിട്ട് പിന്നെ ഇങ്ങനെ കാണുമ്പോൾ യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ നമ്മൾ കാണുമ്പോൾ വിജയകാന്തിനെ അന്ന് കണ്ടതും വിജയകാന്തിൻ്റെ വീട് കണ്ടതും ഷൂട്ടിംഗ് കണ്ടതും ആ ഓഫീസിൽ പോയ കാര്യങ്ങളൊക്കെ എപ്പോഴും ഓർമ്മ വരും. അങ്ങനെ രണ്ടനുഭവങ്ങൾ എനിക്ക് ഈ അവിടുന്ന് ചെന്നൈയിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്. പിന്നെ AVM ഉള്ളിലൊക്കെ പോകാനും അവിടെ കാണാനൊക്കെ പിന്നെ വായിക്കണ്ടായിട്ടുണ്ട്. അത് ആദ്യത്തെ വോക്കിൽ തന്നെ എനിക്ക് കാണാൻ പറ്റി. AVM തിയേറ്ററിൻ്റെ സ്റ്റുഡിയോൻ്റെ ഉള്ളിൽ പോകാനും അവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ കാണാനൊക്കെ ഉള്ളത്. അങ്ങനെ രണ്ടനുഭവങ്ങൾ നമുക്ക് ചെന്നൈ അനുഭവങ്ങളുണ്ട്.